ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ് കൃഷി. ഈ കാണുന്ന മരങ്ങൾ ഒരു രണ്ടര വർഷം വളർച്ചയുള്ള തൈകളാണ്. ഇതുപോലെ രണ്ട് വർഷവും ഒന്നര വർഷവും ഒക്കെ വളർച്ചയുള്ള വേറെ കുറച്ച് തൈകളും വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഈ തൈകളൊക്കെ ഒരു 10 അടി അകലത്തിൽ നട്ടിട്ടുള്ളതാണ്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം, അതുപോലെ വേനലിൽ നന്നായിട്ട് നനയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കുറച്ച് മണ്ണ് ഇവിടെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി, താഴെ വീട് പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാറ്റിയ മണ്ണ്. ഏകദേശം ഒരു 75-100 ലോഡോളം മണ്ണുണ്ട്. അത് ഇവിടത്തേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചുവന്ന മണ്ണ്, അതിനെ പ്രയോജനപ്പെടുത്തുന്ന ഈ തോട്ടത്തിലേക്ക് തള്ളി ഇത് നമ്മൾ ഇവിടേക്ക് നിരത്തുകയാണ്. അത് ബഡ് ഭാവം ഇപ്പം മണ്ണിൻ്റെ അടിയിലേക്ക് പോകും. അതായത് ഒന്നിച്ച് വന്ന് ചുവട്ടിലേക്ക് മണ്ണ് തള്ളിയിട്ടില്ല. ഇനിയും നമ്മുടെ ചാണകപ്പൊടി ഒക്കെ നന്നായിട്ട് ഇടിച്ചു കൊടുക്കുന്ന അവസരത്തിൽ കുറേശ്ശെ കുറേശ്ശെയായിട്ട് മണ്ണ് വന്ന് നിരന്ന്, അതുപോലെ നനയ്ക്കുന്ന അവസരത്തിലൊക്കെ ഇതിൻ്റെ ചുവട്ടിലേക്ക് മണ്ണ് വന്ന് ഒരു 6 മാസം കൊണ്ടൊക്കെ അത് നിരന്നോളും. ആ രൂപത്തിൽ നമ്മൾ ഒരു അടിയിൽ കൂടുതൽ മണ്ണ് ഈ തോട്ടത്തിലേക്ക് കയറ്റുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. ബഡ് ഭാവ് ഇപ്പം മണ്ണിൻ്റെ അടിയിലേക്ക് വന്നാലും കുഴപ്പമില്ല. നമ്മൾ ബഡ് ചെയ്തിട്ടുള്ള തൈകൾ, മാവ് പ്ലാവ് പോലുള്ളതൊക്കെ നടുന്ന സമയത്ത് മണ്ണിൻ്റെ മുകളിലേക്ക് ബഡ് ഭാവം വരണമെന്നുള്ളത് നിർബന്ധമാണ്. അതിനുശേഷം ഒരു വർഷക്കാലം നമുക്ക് നിരീക്ഷിക്കാനുള്ള സമയമാണ്. അതിൻ്റെ എന്തെങ്കിലും കേടുപാടുകൾ വരുന്നുണ്ടോ, ബഡ് ഒടിയുന്നുണ്ടോ, അല്ലെങ്കിൽ ബഡ് ഭാഗത്ത് ഫംഗസ് ബാധിച്ചിട്ട് ഉണങ്ങി പോകുന്നുണ്ടോ, വേറെ കിളിപ്പുകൾ ഈ ബഡിൽ നിന്നും അല്ലാതെ വേറെ നാടൻ ഇനങ്ങൾ ബഡ് ചെയ്തിട്ടുള്ളതിൻ്റെ താഴെ നിന്ന് വേറെ കിളിപ്പ് വന്ന് വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ബഡ് ഭാഗം മണ്ണിൻ്റെ മുകളിൽ തന്നെ വേണം നടുന്ന സമയത്ത് എന്ന് പറയാനുള്ള കാരണം. അതിൻ്റെ ശേഷം നമ്മൾ ഒരു വർഷമൊക്കെ വളർന്ന് ബഡ് ചെയ്ത ഭാഗം ഏതാണെന്നൊന്നും തിരിച്ചറിയാൻ മേലാത്ത രൂപത്തിൽ ഇതേപോലെ വളർന്നു കഴിഞ്ഞ ശേഷം നമ്മളെ ചുവട്ടിലേക്ക് മണ്ണ് കൊണ്ടുവന്നിട്ടാലൊന്നും, മണ്ണ് വന്നാൽ യാതൊരു ദോഷവുമില്ല. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തോട്ടത്തിലേക്ക് മണ്ണ് കൊണ്ടുവരുന്നാൽ ദോഷമുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ബഡ് ഭാഗം മൂടി പോവാതെ എപ്പോഴും സംരക്ഷിക്കണം എന്നുള്ള ഒരു രീതിയിൽ കണക്കാക്കണ്ട. ബഡ് ചെയ്ത ഏത് തൈകളാണെങ്കിലും കുറച്ചു കാലം കഴിയുമ്പോൾ ആ ബഡ് ഭാഗമൊക്കെ മണ്ണിനടിയിൽ പോകുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇവിടെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഈ പ്ലാവൻ തൈകൾ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നു വന്നിരിക്കുന്നത് നമ്മളുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ഒരു ചെറിയ പരീക്ഷണം പോലെയൊക്കെയാണ് വളർത്തി ഇതിനെ നമ്മൾ വിജയിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അടിയിലെ ശിഖരങ്ങൾ, അതായത് മരം തൈ ഇങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് ഒന്നിച്ച് മുറിച്ച് മാറ്റിയിരിക്കുന്നതല്ല. ഇപ്പോൾ ഈ കാണുന്നത് ഒരാൾ ഉയരത്തിൽ, അതായത് 6 അടിയോളം ഉയരത്തിൽ ശിഖരങ്ങളില്ലാതെ ഒറ്റത്തടിയായിട്ടാണ് ഈ തോട്ടത്തിലെ മരങ്ങൾ മുഴുവൻ വളർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കണ്ടോ, 2.5 വർഷം വളർച്ചയുള്ള ഒരു മരത്തിൻ്റെ ചുവടുഭാവം, അതിൻ്റെ ചുവടുഭാവം ഏകദേശം ഒരു 16 ഇഞ്ചോളം ചുറ്റളവ് വന്നിട്ടുണ്ട്. അതുപോലെയാണ് ഇവിടുത്തെ എല്ലാ മരങ്ങളും. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും, ഒരു യാതൊരു സപ്പോർട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ പിന്നെ താങ്ങ് കൊടുത്തോ വലിച്ചു കെട്ടുകയോ ഒന്നും ചെയ്യാതെയാണ് ഈ മരം വളർന്നു വന്നിരിക്കുന്നത്. അങ്ങനെ ഇതിനെ കരുത്തായിട്ട് വരാനായിട്ട് ഒരു കാരണം ഇതിൻ്റെ അടിയിലത്തെ ശിഖരങ്ങളൊക്കെ മുറിച്ചു മാറ്റി വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നതാണ്. പിന്നെ ഇത് മറ്റൊരു പ്രയോജനം നമുക്ക് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ നമ്മൾ ഒറ്റത്തടിയായിട്ട് അടിയിൽ ശിഖരങ്ങൾ ഇല്ലാതെ വളർത്തിക്കൊണ്ട് വന്നാൽ നേരിട്ട് ഈ ഭാഗത്തേക്ക് തടിയിലേക്ക് എപ്പോഴും സൂര്യപ്രകാശം വെയിൽ അടിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഫംഗസ് ബാധ വളരെ കുറഞ്ഞു കിട്ടും. ഈ ഇനത്തിന് ഏറ്റവും കൂടിയ ഒരു പിന്നെ കേടെന്ന് പറയുന്നത് ചീക്ക്, അതായത് ഫംഗസ് ബാധിക്കാനുള്ള സാഹചര്യങ്ങളാണ്. അടിയിലെല്ലാം ശിഖരങ്ങളൊക്കെ ആയിട്ട് വളർന്നുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഫംഗസ് ബാധിച്ച് ഇതിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമതായിട്ട് ഇതിൻ്റെ പിന്നെ ഇതിലേക്ക് തടിയിലേക്ക് വെയിൽ എത്തുകയും അതുപോലെ പിന്നെ കേടുപാടുകൾ നമ്മൾ നിരീക്ഷിക്കാനുള്ള സൗകര്യം കൂടുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ധാരാളം ചക്ക ഇത് കണ്ടോ, ഇതേപോലെ ചുവട്ടിൽ തന്നെ ഇത് ചക്ക പൊട്ടി വന്നിരിക്കുന്നതാണ് കാണുന്നത്. ചുവട്ടിൽ തന്നെ ഒരു 50-60% ചക്ക ഈ തടിയിൽ നിലത്തിൻ്റെ അടുത്ത് നമുക്ക് കൈ എത്തുന്ന ഉയരത്തിൽ തന്നെ കിട്ടും. അതിന് ആനുപാതികമായിട്ട് തന്നെ മുകളിലേക്കും ഇത് കണ്ടോ, ഈ ശിഖരങ്ങളിൽ മൊത്തത്തിലൊരു എപ്പോഴും ഇതിൽ ഒരു ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു മുഴുവൻ ചക്ക. ഇത് നമ്മൾ ഇങ്ങനെ ക്രമീകരിച്ചാൽ ഉള്ള ഫലത്തിൽ ഒന്ന് ഇതാണ്, ഈ ചക്ക ഏറ്റവും കൂടുതൽ തടിയിൽ അടിയിൽ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പത്തിന് ഉള്ള സ്ഥലത്ത് തന്നെ ഇതുണ്ടാവുന്നു. അതോടുകൂടി തന്നെ ശിഖരങ്ങളിലും അതിൽ കൂടുതൽ ചക്ക ഉണ്ടായിക്കൊണ്ട് വരും. പിന്നെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്
ഒന്ന് നമ്മൾ ഇതിൻ്റെ ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവം വെച്ചിട്ട് ഈ ഇനം പിന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ, അതായത് 9 മാസം ഈ കാണുന്ന ഈ മരത്തിൽ തന്നെ 9-ാമത്തെ മാസം ചക്ക ഉണ്ടായി തുടങ്ങിയതാണ്. അത് ഒരു 13-14 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആദ്യത്തെ ചക്ക വിളഞ്ഞ് പഴുത്ത് നമ്മൾ പറിച്ചെടുത്തതുകൊണ്ട് ആ നേരെ കാണുന്ന ആ മരത്തിൽ നിന്നാണ് ആദ്യത്തെ ചക്ക നമ്മൾ പറിച്ചെടുത്തത്. അപ്പം ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതിൽ കായുണ്ടായി. സാധാരണ രീതിയിൽ ഒരു വർഷം കൊണ്ട് കാ പിടിക്കുമെന്നുള്ളതാണല്ലോ നമ്മൾ ഈ ഇനത്തിനെ പറ്റിയിട്ട് ഏറ്റവും ഒരു നല്ല ഗുണമായിട്ട് നമ്മൾ പറയുന്നത്. അതുപോലെ ഏറ്റവും അടുപ്പിച്ച് നടാം, ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് നട്ടു വളർത്താം, ഏറ്റവും ഭംഗിയുള്ളത്, ഇതെല്ലാം ശരിയാണ്. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന രീതിയിൽ വളർത്തിയിരിക്കുന്ന ചെറിയിൽ കുറച്ച് കുറച്ച് ന്യൂനതകളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പിന്നെ പറയുന്ന രൂപത്തിൽ ഇതിനെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ തോട്ടത്തിലെ ഇവിടെ വളർന്നിരിക്കുന്ന അവസ്ഥ. മറ്റുള്ള വലിയ വലിയ തോട്ടങ്ങളിലൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിനെ വളർത്തി പ്രയോജനപ്പെടുത്തി എടുത്തിരിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല, അതൊന്നും നമ്മൾ കാണാനും പോയിട്ടില്ല. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന രീതിയാണ് പറയുന്നത്. ഇത് 12 അടി ഉയരം വെച്ചിട്ട് ഉയരത്തിൽ തലപ്പൊക്കെ മുറിച്ച് ക്രമീകരിച്ച് നല്ല ബോളായിട്ട് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു കൃഷിയാണ്. വലിയൊരു തോട്ടമൊന്നുമല്ല, ഒരു 200-ഓളം തൈകൾ മാത്രമേ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളൂ. ഇത് ഈ രൂപത്തിൽ ഭംഗിയായിട്ട് നേരെ നിരയായിട്ട്, ഇത് റോഡാണ്, റോഡിൻ്റെ സൈഡിൽ രണ്ട് ഭാഗത്തുമായിട്ടാണ് നമ്മുടെ കൃഷി. ഇപ്പുറത്തുമുണ്ട് അപ്പുറത്തുമുണ്ട്, ഇതിൻ്റെ നടുക്കൂടെ റോഡ് പോകുന്നുണ്ട്. ഇത് നമ്മുടെ സ്ഥലം രണ്ട് ഭാഗത്തേക്കും റോഡിൻ്റെ രണ്ട് ഭാഗത്തേക്കുമാണ്. ഇത് കണ്ട് ഈ ഭംഗി, ഇതാണ് ഈ വിയറ്റ്നാം സൂപ്പർ വേർലിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ കടുത്ത പച്ചപ്പ്, വലിയ ഇല, നല്ല ഭംഗി. ഇത് ക്രമീകരിച്ച് ഇങ്ങനെ വളർത്തിയിരിക്കുന്നു. ഇത് ഏറ്റവും പിന്നെ നന്നായിട്ട് വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 1.5 വർഷം കൊണ്ട് ഈ രൂപത്തിലേക്ക് വന്നു. തടിയൊക്കെ നല്ല നന്നായിട്ട് വണ്ണം വെച്ച് വന്നിരിക്കുന്നു. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഒരു ചക്ക പോലും വലുതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അതെന്താന്ന് ചോദിച്ചാൽ ഒരു 35-40 ദിവസത്തിനുള്ളിൽ ഒരു കിലോ വലിപ്പത്തിൽ, 1 കിലോ അല്ലെങ്കിൽ 1.5 കിലോ 1200 ഒക്കെ സൈസിലുള്ള ചക്ക നമ്മൾ 8 ദിവസത്തിലൊരിക്കൽ നമ്മൾ ഇവിടുന്ന് ഒരു കടയിലേക്ക് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ഈ സീസൺ എന്ന് പറയുന്നത് ആരംഭിച്ചത് ഓണച്ചന്തയ്ക്കാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കാൻ തുടങ്ങിയത്. അതിന് ശേഷം ഇപ്പോൾ 7 മാസം കഴിഞ്ഞു, തുടർച്ചയായിട്ട് 8-ാമത്തെ ദിവസം ഇപ്പം മിനിഞ്ഞാന്ന് നമ്മൾ ഇവിടുന്ന് ചക്ക കൊടുത്തതാണ്. ഇനിയൊരു 6 ദിവസം 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ചക്ക കൊടുക്കാൻ കഴിയും. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ചക്കയുണ്ട്. അപ്പോൾ അങ്ങനെ തുരുതുര ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും സീസൺ ഇല്ലാതെ. അത് നമ്മൾ ഒരു പരീക്ഷണം ഒരു കാര്യം പറഞ്ഞത് അടിയിലത്തെ ശിഖരങ്ങൾ മുറിച്ച് മാറ്റി ഇതേപോലെ കുടവോടായിട്ട് സെറ്റാക്കി വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് പ്രയോജനം അതിൻ്റെ കാഴ്ചയ്ക്ക് തന്നെ നോക്കി അത് എന്തൊരു ഭംഗിയാണെന്നുള്ളത്. അത് പിന്നെ അതുകൊണ്ട് ഇത് ഉണ്ടോ ഈ കാണുന്നത് പോലെ അടിയിൽ ഇതുപോലെ കുരുപ്പുകൾ കെളുപ്പുകൾ വന്ന് നിരന്തരം ചക്ക ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചക്ക പറിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഞെട്ടും അതിൻ്റെ പിന്നെ ചക്കയുടെ പിന്നെ ഞെട്ടുകളെല്ലാം ചെത്തി മാറ്റി, വേണ്ടാത്ത കിളിപ്പുകളെല്ലാം ചെത്തി മാറ്റി, പിന്നെ അതുപോലെ പിന്നെ ഉണങ്ങിയ കമ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അതിൻ്റെ ഇടയ്ക്കെല്ലാം ചക്ക. ഇതിൻ്റെ ഇതെല്ലാം നമ്മൾ നിരന്തരം പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഓരോരുത്തരും സംശയം ചോദിക്കുമ്പോൾ ഇത് പ്രൂൺ ചെയ്യുന്നത് എപ്പോഴാണ്, അത് അതിൻ്റെ സമയം എപ്പോഴാണ്, അത് വേനലിൽ ചെയ്യാവോ അല്ലെങ്കിൽ മഴയത്ത് ചെയ്യാവോ എന്നൊക്കെ പറയും. ഇവിടെ ഞാൻ എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസം കാണുന്ന ഒരു തലപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ അത് മുറിക്കും. അത് വേനലെന്നോ മഴയെന്നോ ഒന്നും നോക്കാറില്ല. അത് പ്ലാവിനെ സംബന്ധിച്ച് ഇത് എപ്പോൾ ചെയ്താലും അതൊരു ദോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പ്ലാവിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് എന്ന് വിചാരിച്ച് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഇപ്പം വേനലിൽ കമ്പ് കെട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ കൃഷി എന്ന് പറയുന്നത് അത് ഓരോരുത്തരും അത് ചെയ്ത് പരീക്ഷിച്ച് ഓരോരോ ധൈര്യമാണ്. അത് ഇപ്പം ഇത് ഇതിൻ്റെ കമ്പുകൾ മുറിച്ചാൽ പോലും അതിൽ നിന്ന് വരുന്ന കിളിപ്പുകളിൽ ചക്ക ഇത് ഉണ്ടോ, ഇതിനിടയിൽ കൂടെ നോക്കിയാൽ കാണാം. ഇത് ഇതിനിടയ്ക്കൊക്കെ ചക്ക ഉണ്ട്. ഇതേപോലെ അത് 12 അടി ഉയരം വെച്ചിട്ട് നമ്മൾ ഉയരം ക്രമീകരിച്ചിരിക്കുന്നതാണ്. അത് കൈകാര്യം ചെയ്യാനുള്ള എളുപ്പം കൊണ്ടാണ് ഇത്. പിന്നെ ചക്ക പറിക്കാനും അതുപോലെ പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ ചെയ്യാനും ഉയരം ക്രമീകരിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ തടി വളരെ സോഫ്റ്റാണ്. ഇതേപോലെ ഇലക്കണം കൂടി നിൽക്കുന്ന സമയത്ത് മഴയൊക്കെ വരുന്ന സമയത്ത് കാറ്റടിച്ചാൽ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഉയരം ക്രമീകരിച്ച് തന്നെ വളർത്തണം. അത് ചെറിയൊരു സ്റ്റെപ്പ് ലാഡറോ അല്ലെങ്കിൽ ഒരു സ്റ്റൂളോ ഒക്കെ ഉപയോഗിച്ചാൽ തന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള. നമ്മളിവിടെ ഒരു പരീക്ഷണം പോലെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വിയറ്റ്നാം സൂപ്പർ ഏർലി എന്ന് പറയുന്ന പ്ലാവിനത്തിൻ്റെ ഏറ്റവും വലിയ
ഗുണമായിട്ട് ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഇത് എളുപ്പത്തിൽ കായ്ക്കുന്നു, അതുപോലെ വർഷത്തിൽ രണ്ട് സീസൺ ചക്ക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് സീസൺ എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റി വർഷം മുഴുവൻ എല്ലായ്പ്പോഴും ഒരേപോലെ നമുക്ക് പച്ചക്കറി വിളവെടുക്കുന്നത് പോലെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണം അത് നമ്മൾ നടപ്പാക്കിക്കൊണ്ട് വരുന്നു. അത് പിന്നെ പൂർണ്ണമായിട്ടും ആകണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം നമ്മൾ അതിൻ്റെ അനുഭവം എടുത്തതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. അതായത് ഇടിച്ചക്ക, നമ്മൾ ചക്ക ഒട്ടും തന്നെ ഇവിടെ ഈ തോട്ടത്തിൽ വളർത്തുന്നില്ല. ഇടിച്ചക്ക എന്ന് പറയുന്നത് ഒരു 35 ദിവസം 40 ദിവസം വളർച്ചയുള്ള ഒരു 1 കിലോ മുതൽ ഒരു 1.5 കിലോ, അതായത് ഈ കാണുന്നത് ഒരു 4 ദിവസം കൊണ്ട് ആവും. അത് അതിൻ്റെ കാണുന്ന വലിയ ചക്ക. അതേപോലെയുള്ള ചക്ക ഒരു 40 ദിവസത്തിനുള്ളിൽ ഇത് മരത്തിൽ നമ്മൾ ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തുരുതുര ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചക്കയിൽ വലുത് വലുത് ചത്തി മാറ്റിക്കൊണ്ടിരുന്നാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ചക്ക ഇത് ഒരു 2 ആഴ്ച 15 ദിവസം കഴിയുമ്പോഴത്തേനേ നമുക്ക് കൊടുക്കാനുള്ള വലിപ്പമാവുള്ളൂ. ആദ്യത്തെ ഈ ഒരു ചക്ക നമ്മൾ മുറിച്ചു മാറ്റുന്നതോടുകൂടി അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്തത് വളർന്നു വരും, പെട്ടെന്ന് തന്നെ വളരും. ആ രൂപത്തിൽ ഇവർ വളർത്തിക്കൊണ്ട് വരും. ഈ ഒരു കൊലയിൽ ഒരു 8-10 ചക്ക ഉണ്ടാവും. ഇത് ഇങ്ങനെ ഇതൊരു ഓരോ കൊലയായിട്ടാണ് ഇതിനുണ്ടാകുന്നത്. ഇതിൽ അടുത്ത ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇത് കൊടുക്കാനാവും. അതിൻ്റെ ശേഷം ഇത് മുറിച്ച് മാറ്റിയാൽ പിന്നെ ഒരു 15 ദിവസം കഴിയുമ്പോൾ ഇത് കൊടുക്കാനാവും. അങ്ങനെ അങ്ങനെ അതായത് പറയുന്നത് ഈ ഇതുപോലെ ഇത് തീർന്ന ഉടനെ തന്നെ ഒരു ഞെട്ടിലെ ചക്ക നമ്മൾ ചെത്തി മാറ്റിയ ഉടനെ തന്നെ ഈ ഞെട്ട് മുറിച്ച് മാറ്റി അതേപോലെ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഒരു സീസൺ നമ്മൾ ചക്ക ഒക്കെ ചെത്തി മാറ്റിയ ഒരു ചുവടാണ് ഈ കാണുന്നത്, ഒരു തടി. അതിൽ ഈ പുതുപോലെ ചക്ക ചെത്തി മാറ്റിയതിൻ്റെ ഞെട്ട് ഇത് കണ്ടു. ഈ ഭാഗം നമ്മൾ പിന്നെ ഇത് ചക്ക ചെത്തി അതിൻ്റെ ഞെട്ടാണ്. ഇതിനെ നമ്മൾ അപ്പോൾ തന്നെ അത് മുറിച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ വേറെ ഉടനെ വന്നിരിക്കുന്ന കിളിപ്പാണ്. ആ കിളിപ്പിൽ ഉടനെ തന്നെ വേറെ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് ഇതേപോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ, അതായത് ചക്ക ഇട്ട് കഴിഞ്ഞാൽ ചക്ക മുറിച്ച് മാറ്റിയാൽ അതിൻ്റെ ഞെട്ടും ഒക്കെ അവിടെ അലക്ഷ്യമായിട്ട് നിർത്തിക്കൊണ്ടിരുന്നാൽ ഇതേപോലെ നമുക്ക് പുതിയ കിളിപ്പുകൾ വന്ന് പെട്ടെന്ന് ചക്ക ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ പിന്നെ മുറിച്ച് കളഞ്ഞ് വേണ്ടാത്ത കിളിപ്പുകൾ ഒക്കെ അപ്പോൾ കട്ട് ചെയ്ത് മാറ്റി വീണ്ടും വീണ്ടും ഇതുപോലെ കിളിപ്പുകൾ വരാനായിട്ട് അതിന് ഫംഗസ് ബാധിക്കാതിരിക്കാനുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് വളവും കൊടുത്ത് അതേപോലെ നനയും, നന കൃത്യമായിരിക്കണം വേനൽക്കാലത്ത്. ഇത് നന അല്പം ഇത് എല്ലാ ദിവസവും നനയ്ക്കുന്നതാണ്. ഇപ്പം നനയ്ക്കാൻ തുടങ്ങുകയാണ്. മോട്ടറിൽ നിന്ന് നേരിട്ട് വെള്ളം പമ്പ് ചെയ്ത് കയറ്റി നന്നായിട്ട് ആവശ്യത്തിൽ ഉള്ള വെള്ളം, ഇപ്പോൾ ലാവിന് നല്ല രീതിയിൽ വെള്ളം വേണം. ഈ തൊളി നനയും കാര്യങ്ങളൊന്നും പോരാ. ഇനി നമ്മൾ കണ്ടില്ലേ ഓരോരോ മൂടുകളും കാണിച്ചു തരാം. ഇതേപോലെയാണ് ഇത് കണ്ടു ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേ അതിന് ഈക്വലായിട്ട് മുകളിലും ഇത് കണ്ടു ഇതേപോലെ തൊരുതുരോ ഉണ്ടാവും. ഇതിൽ കണ്ടില്ല ഇതിൻ്റെ ഇടയ്ക്ക് പറിക്കാനായതുകൊണ്ട് ഇത് കണ്ടു ഇത് ഇതിൻ്റെ മുകളിൽ ഇതുണ്ട്. ഇത് ഇപ്പം ഈ പറിക്കേണ്ട സമയം കഴിഞ്ഞു, നാളെ മറ്റേ നാളെ അത് കൊടുക്കും. അങ്ങനെ ഓരോ മൂട്ടിൽ നിന്ന് ഒരു സമയത്ത് ഒരു 4-5 എണ്ണം ഇത് കണ്ടു. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ചാക്ക അത് കണ്ടു. അതങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ അടിയിലും. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു പ്ലാവിൽ ഒരു 50 ചാക്ക ഏറ്റവും മിനിമം ഇത് കണ്ടു. ഇത് ഇത് നോക്കേ ഇത് ഇത് കണ്ടു. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അത് വർഷം മുഴുവൻ കിട്ടണം. ഇത് ഇത് കണ്ടു ചക്ക വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ പ്ലാവിൽ നോക്കി ഇത്രയും ചക്ക ഉണ്ടായാലിത് ഒരു കാരണവശാലും നമുക്കതിനെ വളർത്തി ഒരു 110 ദിവസം വളർന്നാലേ ഒരു ചക്ക വിളഞ്ഞ് പഴുത്ത് കിട്ടുകയുള്ളൂ. അതുവരെ നമുക്കിതേ വളർത്തിക്കൊണ്ട് വരാൻ കഴിയില്ല. അതിന് പകരം ഇതെല്ലാം നമുക്ക് ഓരോ കിലോ സൈസ് ആവുന്നതിനെ നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഇവിടുന്ന് ഒരു 100 കിലോ 120 കിലോ സ്ഥിരമായിട്ട് ഒരു ആഴ്ചയിൽ ഒരു 100-125 കിലോ നമ്മളൊരു ചെറിയ കടയിലാണ് കൊടുക്കുന്നത്. അവളിങ്ങനെ കൊടുത്തോണ്ടിരുന്നാൽ അത് കടക്കാരനും അതൊരു പ്രയോജനമാണ്. ഒരു മര്യാദ വിലയും കിട്ടും. ഇത് നല്ല ഫ്രഷായിട്ടുള്ള സാധനം വാടിപ്പോകുന്ന, അതായത് ഇപ്പോൾ ഈ വേനലൊക്കെ നമുക്ക് നന കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വാടിപ്പോകാനുള്ള സാധ്യതയാണ്. ഇത് എന്തോ ഓരോ അതിൻ്റെ എടുത്തെടുത്ത് കാണിക്കുകയാണ്. ഇതാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്താൽ വർഷം മുഴുവൻ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്കിതിനെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയുമോ ഒന്ന് കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ 7 മാസം കഴിഞ്ഞ് 8-ാമത്തെ മാസത്തിലേക്കാണ് ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇതിന്ന് എല്ലാ ചുവട്ടിൽ നിന്നും എല്ലാ മരത്തിൽ നിന്നും എല്ലാ ആഴ്ചയിലും ഒരേപോലെ കിട്ടും എന്നുള്ളതല്ല പറയുന്നത്. ഒരു മരത്തിൽ കുറവുള്ളപ്പോൾ അടുത്തിൽ ആവറേജ് തോട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. ഇതുണ്ട് ചക്ക പിടിച്ചിരിക്കുന്നത്. ഇതൊരു മരത്തിൽ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്ക്. ഇത് ഓരോന്നോരോന്ന് നമ്മൾ പിന്നെ വലുതാവുന്ന നമ്മൾ അപ്പോൾ ചെത്തി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അടുത്തതിനെ വളരുള്ളൂ. അല്ലെങ്കിൽ
ഈ കാണുന്നത് 50 കൂടുതൽ എണ്ണം ഇപ്പോൾ ഈ മരത്തെ തന്നെ ഉണ്ട്. ഇത് ഒരിക്കലും ഈ മരം ഇത്രയും വലിപ്പമുള്ള മരത്തെ തന്നെ നമുക്ക് വളർത്തി ഒരു വലുതാക്കി അതിനെ പിന്നെ ഒരു 120 ദിവസം വളർത്തി അതിനെ പിന്നെ പഴമാക്കി എടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതിൻ്റെ മറുവശം നമുക്കിതിനെ പെട്ടെന്ന് പെട്ടെന്ന് ഇതിനെ മുറിച്ച് മാറ്റി അടുത്തതിനെ വളർത്തി അങ്ങനെ പച്ചക്കറി നമ്മൾ വിളവെടുക്കുന്ന വെണ്ട വഴുതനങ്ങ അതുപോലെ പാവയ്ക്ക ഒക്കെ ചെത്തുന്നത് പോലെ നമുക്കിതിനെ മാർക്കറ്റ് ചെയ്താൽ അത് നമുക്ക് ഒരു ബലമല്ലേ. ഇത് കണ്ടു ഇതിൻ്റെ കാഴ്ചകൾ നമ്മൾ നമ്മുടെ വീഡിയോ നീണ്ടു പോവുകയാണ്. അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് വരും. ഏത് കൃഷിയും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു പരീക്ഷണം പോലെ നമ്മുടേതായ രീതിയിൽ അതിനെ ചെയ്താൽ തീർച്ചയായിട്ടും അതിനെ വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതുപോലുള്ള അനുഭവങ്ങൾ, അതായത് ഒരു തള്ളു വീഡിയോകളൊന്നുമല്ല നമ്മൾ കൊടുക്കുന്നത്, ഇത് കണ്ടോ ഇത് നമ്മളിവിടെ ചെയ്ത് കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഏതൊരാൾക്കും ഒരു 100-100 മരം വെച്ചിട്ട് ഇതേപോലെയൊക്കെ ചെയ്യാൻ കഴിയും. ചെറിയൊരു സ്ഥലത്ത് ഇത് വലിയൊരു സ്ഥലമൊന്നും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയിട്ടില്ല. ഇതൊരു പ്ലോട്ടിൻ്റെ ഒരു സൈഡിലൂടെ റോഡിൻ്റെ സൈഡിലൂടെ വെച്ചിരിക്കുന്നതാണ്. ഇതുണ്ട് 50 മരം ഈ ഒരു നിരയിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്കിതൊരു കാഴ്ച തന്നെയാണ്. ഇതിൻ്റെ മറുവശമാണ് ഇതിൽ കൂടുതൽ മരം വരുന്നത്. അങ്ങനെ ആണ് ഇതിൻ്റെ തോടിൻ്റെ അപ്പുറം ഇതുണ്ട് തോട്ടം, അതായിട്ട് വരുന്നത്. ഇത് ചെറിയ തൈയാണ്, അത് 1.5 വർഷം 2 വർഷമൊക്കെ ഉള്ളതാണ്. അതിലൊക്കെ നിറയെ ചക്കയാണ്. ഇതുണ്ട് നമ്മൾ നീണ്ടു പോകുന്ന വീഡിയോ, അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.